നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിലേക്ക് സ്വാഗതം സ്വതവേ ഈ പത്ര വായന അത് കേൾക്കുക എന്നൊക്കെ പറയുന്നത് ബോറിങ് പരിപാടിയാണ് ഞാനിത് വായിക്കുന്ന സമയത്തും അത്യാവശ്യം വിരസത അനുഭവിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്ന് എനിക്കൊരു രസം കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശാഭിമാനി മലയാള മനോരമകളെ കമ്പയർ ചെയ്യുമ്പോഴാണ് രണ്ട് പത്രങ്ങളിലും ഒരു വാർത്തയെ സമീപിച്ചിരിക്കുന്ന രീതി വളരെ രസകരമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിരിക്കും മുഖ്യ ആസൂത്രകൻ അറസ്റ്റിൽ എ കെ ജി സെന്ററിൽ ബോംബ് ആക്രമണം എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ മെയിൻ വാർത്ത അന്ന് എറിഞ്ഞത് ബോംബാണോ പടക്കമാണോ എന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ വലിയ മാധ്യമ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും മലയാള മനോരമയ്ക്ക് അതിപ്പോഴും പടക്കമാണ് പടക്കം എറിഞ്ഞ ആൾ പിടിയിൽ എന്നുള്ളതാണ് ദേശാഭിമാനിയിലെ ഇന്ന് മെയിനായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ മുഖ്യ ആസൂത്രകൻ അറസ്റ്റിലായി അറസ്റ്റിലായ ആസൂത്രകന് ആരൊക്കെയായിട്ട് ചെങ്ങാത്തമുണ്ട് എന്നീ കാര്യങ്ങളൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹൈലാണ് പിടിയിലായത് സുഹൈൽ നല്ല ചിരിച്ച് വെടിപ്പായി ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത അതൊരു ദുരന്ത വാർത്തയാണ് ഞാൻ മറ്റേ കോമഡി ആദ്യം പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുകയാണ് ദുരന്തം യു പി ഹത്രാസിലെ പ്രാർത്ഥന യോഗത്തിനിടെ തിക്കിലും തിരക്കിലും നൂറ്റി മരണം യോഗാവസാനം ആളുകൾ തിരക്ക് കൂട്ടിയെന്ന് പോലീസ് നൂറോളം പേർക്ക് പരിക്ക് മരണസംഖ്യ ഉയർന്നേക്കും കളമശ്ശേരി കുസാറ്റിൽ നാല് കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ആൾക്കൂട്ടത്തെ കുറിച്ചിട്ട് ഒരു തിരക്കിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കേട്ടിരുന്നു ആ ഒരു ഘട്ടത്തിലൊക്കെ എല്ലാ ആളുകളും പറഞ്ഞതാണ് നമ്മളെല്ലാ ആൾക്കാരും വീഡിയോക്കാത്തോടെയൊക്കെ പറഞ്ഞതാണ് ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഒരു അപര്യാപ്തതയെക്കുറിച്ചിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യയിലുള്ള സിസ്റ്റം കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല ആളുകള് ഒത്തിരി അധികം കൂടുന്ന ഇഷ്ടം പോലെ ഫെസ്റ്റിവൽസ് നമുക്കുണ്ട് എന്നാൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അത് അധികം ആളുകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ നോക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല അതിപ്പോ യു പിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരു ഇവന്റിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന സമയത്ത് റിസ്ക് ഏകദേശം ഒരുപോലെയാണ് നമ്മുടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അതേപോലെ തന്നെ പോലീസൊക്കെ ആ കൊച്ചിൻ കാർണിവൽ കൈകാര്യം ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ഭാഗ്യത്തിൻ്റെ കളിയാണ് എന്ന് തോന്നിപ്പോവും ആ ഒരു കാർണിവലിന് ശേഷം ആളുകൾ കൂട്ടമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട് ഒരു തവണ ഞാൻ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് നിലത്ത് തൊടാൻ പറ്റില്ല നമ്മൾ അറിയാതൊന്ന് ബലം കുറച്ചു കഴിഞ്ഞാൽ ആളുകളുടെ മുകളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്കോ പെട്ടുപോകാൻ സാധ്യത ഉണ്ട് ഞാൻ ഇങ്ങനെ എയറിൽ കൂടെയാണ് ഒരു തവണ പുറത്തേക്ക് എത്തിയത് ആ ഒരു ബീച്ചിലെ വാക്ക് വേയും അതിൻ്റെ തൊട്ട് താഴെ അത്യാവശ്യം നല്ല ഒരു മൂന്നാലടി താഴ്ചയുള്ള ഒരു ഇടമുണ്ട് അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് പോലും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ക്രൗഡ് പോവുകയാണ് ആളുകളുടെ ഈ ഒരു പോക്കിനിടയിൽ നമ്മൾ പോവേണ്ട എന്നാഗ്രഹിച്ചാലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മളും ഇതിനിടയിൽ പരക്കം പായേണ്ടി വരും ഇതിനിടയിൽ ഇവരുടെ ഈ ഒരു ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആൾക്കൂട്ട നിയന്ത്രണം എന്ന് പറയുന്നത് വലിയ വടികൾ കൊണ്ടടിക്കുക എന്നുള്ളതാണ് ഈ ഒരു വടികൾ കൊണ്ടടിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പരക്കം പായാറുണ്ട് ഇപ്പോൾ ആ ഒരു പ്രവണത ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരൊട്ടേ തവണയെ പോയുള്ളൂ പിന്നീട് എനിക്ക് പോകാനായിട്ട് തോന്നിയിട്ടില്ല അധികം മോശം കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് സ്ത്രീകളും കുട്ടികളൊക്കെ അതിനിടയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ചില മലയാളി സ്വഭാവങ്ങൾ ഫ്രസ്ട്രേഷൻസ് അതിൻ്റെ ഇരയാവേണ്ടി വരും അപ്പോൾ അതെല്ലാം നമുക്ക് ആ ഒരു ഒരു പരിപാടിയിൽ കാണാൻ പറ്റും ക്രൗഡ് മാനേജ്മെൻറ്റ് ഒട്ടും പ്രോപ്പറല്ല വിദേശികളൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ അതിനിടയിൽ പെട്ടുപോയി അതിക്രമം നേരിടുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ വലിയ സംസ്കാരത്തിൻ്റെ സിമ്പിളായിട്ട് കാട്ടിക്കൊടുക്കുന്ന തൃശ്ശൂർ പൂരത്തിലേക്ക് പോയാലും പലപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ആ ഒരു ബിഹേവിയർ മാറാത്തതും അത് മാറ്റാൻ ശ്രമിക്കാത്തതും എല്ലാ ആളുകൾക്കും ഒരു തലവേദന തന്നെയാണ് യു പി ഹത്രാസിൽ തിക്കിലും തിരക്കിലും നൂറ്റി പതിനാറ് മരണമാണ് അതേപോലെ ഈ ഒരു നാരായൺ സകാർ ഹരി എന്ന ഹരി ഹോലെ ബാബ അദ്ദേഹം മുൻപും അൻപത് ആളുകൾക്ക് പങ്കെടുക്കാൻ ശേഷിയുള്ള യോഗത്തിലേക്ക് അൻപതിനായിരം ആളുകളെ പങ്കെടുപ്പിച്ച ആളാണ് അന്ന് ബാബക്കെതിരെ പോലീസ് കേസൊക്കെ എടുത്തിരുന്നു ഈ നൂറ്റിപ്പതിനാറ് മരണത്തിന്റെ വാർത്ത ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ എനിക്ക് ട്വിറ്ററിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ വഴിയാണ് അദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് വന്നൊരു നോട്ടിഫിക്കേഷൻ ഇതായിരുന്നു ഹിന്ദു ഉണരണം ചേർന്ന് നിൽക്കണം മത സംരക്ഷിക്കണം എന്നൊക്കെയാണ് എപ്പോഴും സംഘികൾ കാര്യമായിട്ട് തന്നെ അലമുറ ഇടുന്നത് അപ്പോൾ ഈ ഒരു മരണ വാർത്ത വന്ന സമയത്ത് തന്നെ ടി ജി മോഹൻദാസ് എന്ന മറ്റേ നിരീക്ഷണ കാരണവരുണ്ടല്ലോ അദ്ദേഹം ഒരു ട്വിറ്റർ ട്വിറ്ററിട്ടിരിക്കുകയാണ് എടാ കോളടിച്ചിടാ എന്താ സ്ഥലം യു പി അത് മത്രാസ് ഹിന്ദു ആൾ ദൈവം മരണം ഇപ്പോൾ നൂറ്റി ഇരുപത് കിട്ടിയ വിഭവങ്ങൾ നോക്ക് യു പി ഹത്രാസ് യോഗി ആൾദൈവം ഹോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല സംഘി ഉണർന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സംഘി ഉണർന്ന് ഹിന്ദു മതം പറഞ്ഞ് യോഗി ആദിത്യനാഥ് എന്ന അദ്ദേഹത്തിന്റെ ആരാധന കഥാപാത്രത്തെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് മരണം യു പി നിന്നാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ന്യായീകരണവുമായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് പ്രതിപക്ഷം ആയുധമാക്കുമോ എന്നുള്ള വലിയ പേടിയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഹിന്ദുവിനെ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രാത്രി തന്നെ കാരണവര് എഴുന്നേറ്റിട്ട പോസ്റ്റാണ് ഇതുപോലുള്ള മരണങ്ങൾക്കിടയിൽ നിന്ന് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ ടഫാണ് നൂറ്റി പതിനാറ് മരണത്തെ കുറിച്ചിട്ട് സർക്കാർ ഉത്തരം പറയേണ്ടി വരും അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് മുന്നേയും കേസ് എടുത്തിരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം നിർവാദം ഈ ഒരു പരിപാടി തുടരുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ് സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങൾ എത്തിയിരുന്നു ഇത്രയും പേര് ഉൾക്കൊള്ളിക്കാനുള്ള ക്രമീകരണം സംഘാടകർ നടത്തിയിരുന്നില്ല പരിക്കേറ്റവരെ ട്രക്കുകളിലും ട്രാക്ടറുകളിലുമാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇപ്പൊ ഈ കളമശ്ശേരി ഇൻസിഡന്റിന്റെയൊക്കെ ആ ഒരു സമയത്ത് ഈ ടി ജി മോഹൻദാസിനെ ഒരു സംഘീയായിട്ട് കാണുന്നില്ല അദ്ദേഹവും ഒരു സാധാരണ ജനാധിപത്യ വിശ്വാസിയാണ് അപ്പം അദ്ദേഹവും ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചിരുന്നു അപ്പോൾ ആ ഒരു ക്രൗഡ് മാനേജ്മെന്റിനെതിരെ പ്രതികരിച്ചതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളുടെ പ്രശ്നത്തെക്കുറിച്ചിട്ടും വാചാലനാവുന്നത് ഞാൻ വീഡിയോയിൽ കേട്ടതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കും ഈ അമ്മാരുടെ ടോക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പത്രവിശകലനത്തിന്റെ തലക്കെട്ടായി കൊടുത്തത് രാഹുൽ ഗാന്ധി അടിച്ചു കയറി വരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് മോഡിജി തിരിച്ചടിച്ച് കയറി വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്നാണ് നമുക്ക് പറയാനായിട്ട് വരുന്നത് മറുപടി പ്രസംഗം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മോദി ജയിച്ചത് ഞങ്ങളാണ് രാഹുലിന്റെ പേരെടുത്ത് പറയാതെ കുട്ടിബുദ്ധി എന്ന പരാമർശം പ്രസംഗ സമയത്തിൽ ഉടനീളം മണിപ്പൂർ മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം ഈ സംഘി മൂത്തു കഴിഞ്ഞാൽ മൂത്ത സംഖ്യയാവത്തുള്ളൂ അതിനേക്കാളും ബെറ്റർ കുട്ടികളാണ് മണിപ്പൂരിന് വേണ്ടി നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിപക്ഷ മുദ്രാവാക്യങ്ങൾക്കിടെ ലോക്സഭയിൽ മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ അഞ്ഞടിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പറയാതെ കുട്ടിബുദ്ധി എന്നും ബാലക്ബുദ്ധി എന്നും ഹിന്ദിയിൽ പരിഹസിച്ച അദ്ദേഹം കോൺഗ്രസിനെ സഖ്യകക്ഷികളുടെ വോട്ട് തിന്നുന്ന ഇത്തിൽ കണ്ണി എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ഒരു പരിധിവരെയൊക്കെ ചില ആക്ഷേപങ്ങൾ അവരർഹിക്കുന്നുണ്ട് രാഹുലിന്റെ പ്രസംഗം വെട്ടിയിട്ടുണ്ട് ഹിന്ദു പരാമർശങ്ങളടക്കം സ്പീക്കർ രേഖകളിൽ നിന്ന് നീക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച നടത്തിയ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശങ്ങളടക്കം ഇന്നലെ സ്പീക്കർ രേഖകളിൽ നിന്ന് നീക്കി ബി ജെ പിയുടെ വിദ്വേഷവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ പരാമർശവും ഹിന്ദു പരാമർശത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയും ഇനി രേഖകളുടെ ഭാഗമല്ല നീക്കിയ ഭാഗങ്ങൾ ലോക്സഭയുടെ നടപടി ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും അതിനാൽ പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞ് സ്പീക്കർക്ക് രാഹുൽ കത്ത് നൽകി സ്പീക്കർ ഓം ബിർള അദ്ദേഹത്തിന്റെ പണി അദ്ദേഹം എടുക്കണു അദ്ദേഹത്തിന് അങ്ങനെ വെട്ടിമാറ്റുക മുക്കുക വിഴുങ്ങുക എന്നീ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ഡ്യൂട്ടി ി അഗ്നിവീർ മണിപ്പൂർ അയോധ്യ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠ ചടങ്ങിൽ അദാനിയും അംബാനിയും പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട പരാമർശം അദാനിയുമായി ബന്ധപ്പെട്ട് ആകെ നാല് പരാമർശങ്ങൾ ഒഴിവാക്കി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കോട്ടയിലെ കോച്ചിങ് സെന്ററുകളുമായി ബന്ധപ്പെട്ട ഭാഗം ഒഴിവാക്കി ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ സംബന്ധിച്ച ഭാഗം ഒഴിവാക്കി മണിപ്പൂർ കലാപ പരാമർശങ്ങളിൽ നിന്ന് ലജ്ജ എന്നർത്ഥം വരുന്ന വാക്ക് ഒഴിവാക്കി അഗ്നിവീർ പദ്ധതിയുടെ പിതൃത്വം സംബന്ധിച്ച പരാമർശം അഗ്നിവീർ പദ്ധതി മോദിയുടെ സൃഷ്ടിയാണെന്നും സേന ഇതിനെതിരാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഹുൽ ആരോപിച്ചിരുന്നു സർക്കാർ ഓഫീസുകളിൽ യു പി എ വഴി പണം സ്വീകരിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നേ കാർഡെടുക്കുവായിരുന്നു വലിയൊരു സൗകര്യമാണത് അത്യാവശ്യം നല്ല പൈസ ഇപ്പൊ കൊടുക്കണേ സേവനങ്ങൾക്ക് രണ്ട് പത്രങ്ങളിലും പ്രധാനപ്പെട്ടതായി കണ്ട മറ്റൊരു വാർത്തയുണ്ട് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഉപതി കൊല്ലപ്പെട്ടതാണ് എന്ന് തെളിഞ്ഞു തെളിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊമക്കത്തെഴുതി ആരോ അറിയിച്ചു കൊലപാതകത്തിൽ പങ്കുള്ള ആളായിരിക്കാം സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്നിട്ടാണ് ഭർത്താവിനൊപ്പം ഈ ഒരു കൃത്യം നടത്തിയത് എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത് കാറിൽ അങ്ങടേക്ക് ട്രിപ്പ് കൊണ്ടുപോയിട്ട് കൊന്ന് സെപ്റ്റി ടാങ്കിൽ തള്ളുകയായിരുന്നു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ആഫ്രിക്കയിലാണ് ഇപ്പോൾ ജോലിക്ക് പോയിരിക്കുന്നത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇതാണ് മുന്നേ പറഞ്ഞ വാർത്ത എ കെ ജി സെന്റർ പടക്കമേറു കേസ് ഒളിവിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ അറസ്റ്റിൽ അന്ന് പടക്കമാണെന്ന് സി പി എമ്മിന്റെ നേതാക്കളടക്കം സമ്മതിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അത് വീണ്ടും ബോംബായ ഡൽഹിയിൽ നിന്നാണ് അറസ്റ്റിലായത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിന് നേർക്ക് പടക്കം മറഞ്ഞ കേസിൽ ഒളിവിലായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന മുൻ ജില്ലാ സെക്രട്ടറി സുയൽ ഷാജഹാനെ ഡൽഹി വിമാനത്താവളത്തിലാണ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിനായി പോലീസ് തിരച്ചിൽ നോട്ടീസ് ഇറക്കിയിരുന്നു ഉടൻ അപകട വാർത്തകളാണ് സഹോദരി ഐ സിയുവിൽ മകൾ ആശുപത്രി വിട്ടു വെൺപാലവട്ടം അപകട മരണം ഇന്നലെ സഹോദരിമാർ കുട്ടിയുമായി സ്കൂട്ടറിൽ നിയന്ത്രണം വിട്ട് താഴേക്ക് വീണ് ഒരാൾ മരിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതിൽ ഐസ്യൂലുള്ള സഹോദരി സ്കൂട്ടർ ഓടിച്ച ആൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് കുട്ടി ഹോസ്പിറ്റൽ വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എഡിറ്റോറിയലിലേക്ക് കാഴ്ചപ്പാട് പേജിലേക്കൊക്കെ വരുമ്പോൾ മുന്നിലുള്ള ചോദ്യങ്ങൾ മാഞ്ഞു പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ ഭാഗങ്ങൾ നീക്കിയത് ജനാധിപത്യ വിരുദ്ധം എന്നുള്ളതാണ് മനോരമ ഇവരുടെ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത് മോദിയുടെ പ്രതിരോധം രണ്ടു മണിക്കൂർ മിച്ചമുള്ള പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ മലയാളത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും അത് ഞാനൊന്ന് വായിക്കാം അറിഞ്ഞിരിക്കേണ്ടതാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മറുപടി പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അഴിമതിക്കെതിരെ എടുത്ത ശക്തമായ നടപടികളും വികസനവുമാണ് എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തിച്ചത് ജനസേവനമാണ് ദൈവ സേവനമെന്ന മുദ്രാവാക്യം ജനം അംഗീകരിച്ചു രണ്ടായിരത്തി പതിനാല് വരെ ഒരു രൂപയിൽ എൺപത്തിയഞ്ച് പൈസയും ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റുകയായിരുന്നു പതിനഞ്ച് പൈസ മാത്രമാണ് യഥാർത്ഥ ഗുണഭോക്താവിന് ലഭിച്ചിരുന്നത് എൻ ഡി എ സർക്കാർ അഴിമതി തീർത്തും തുടച്ചു നീക്കി അഴിമതി കാരണം കഷ്ടപ്പെടുന്നവർക്ക് അത് ആശ്വാസമായി രാജ്യത്തിനാണ് ഒന്നാം സ്ഥാനം നൽകിയത് പദ്ധതികളുടെ പൂർണ്ണ പ്രയോജനം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നു ശക്തിപ്പെടുത്താൻ മാത്രമല്ല ജനങ്ങളെ സംതൃപ്തരാക്കാനുമാണ് ശ്രമം നിരാശ ബാധിച്ച പ്രതീക്ഷ നഷ്ടപ്പെട്ട യുവ സമൂഹമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ കുടിയേറ്റത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേനെ എണ്ണം കൂടുകയല്ലേ അതും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കാര്യമായി തന്നെ ആളുകൾ കുടിയേറി പോകുന്നുണ്ട് എന്നുള്ള കണക്കുകളും വരുന്നുണ്ട് ഈ കോവിഡിന് ശേഷമൊക്കെ മുൻപൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് കുടിയേറ്റം വർദ്ധിച്ചതായിട്ടും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നതായിട്ടുമുള്ള കണക്കുകൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ തന്നെ ആഡ് ചെയ്തതാണ് ഇപ്പോഴവർക്ക് രാജ്യത്തിന്റെ ഭരണത്തിൽ വിശ്വാസമുണ്ട് അവരുടെ സത്യസന്ധതയും പരസ്പര സ്നേഹവും സൗഹൃദവും ഒക്കെ അടിസ്ഥാനമാക്കി അവരുടെ കഴിവ് ഉപയോഗിച്ച് വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും മൂന്നാമത്തെ ഭരണത്തിലൂടെ മൂന്ന് മടങ്ങ് ഗുണവും വേഗവും മാറ്റവും ഉണ്ടാക്കുകയാണ് ലക്ഷ്യം മൊബൈൽ ഫോണിന്റെ ഉത്പാദനം വൻതോതിൽ വർദ്ധിച്ചു കയറ്റുമതി തോതും ഉയർന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇതുവരെ ഇത്ര അധികം നിക്ഷേപം ഉണ്ടായിട്ടില്ല ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ജി ട്വന്റി ഉച്ചകോടിയിൽ എത്തിയവർ പോലും അംഗീകരിച്ചു കൽക്കരി ഖനനത്തിലും ബാങ്കുകളിലും ഒക്കെ അഴിമതിയായിരുന്നു മുൻപ് ഇന്നത് മാറി ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളുമുണ്ട് ഭീകരവാദികൾക്ക് എവിടെയും ആക്രമിക്കാൻ ആരെയും കൊല്ലാം എന്ന സ്ഥിതിയായിരുന്നു അന്നത്തെ സർക്കാർ വെറുതെയിരിക്കുകയായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള നടപടികളിലൂടെ ഭീകരവാദികൾ ഒതുക്കി സുരക്ഷയ്ക്കായി ഇന്ത്യ ഏതറ്റം വരെയും പോകുമെന്ന നില വന്നു ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ ഇന്ന് മുന്നിലാണ് സാമ്പത്തിക ശേഷിയിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്തെത്തി വൈകാതെ മൂന്നാമതെത്തും ഈ തീവ്രവാദി ആക്രമണങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേന് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ കാരണം ഈ ബി ജെ പി ഈ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുൻപൊക്കെയുള്ള ഒരു അതിർത്തി ഭീഷണികൾ എന്നുള്ളത് നമ്മൾ ശരിക്കും ഓർത്തെടുക്കേണ്ട ഒരു സംഗതി തന്നെയായിരുന്നു അത്തരത്തിൽ കാര്യമായി തന്നെ പുറത്തു നിന്നുള്ള നുഴഞ്ഞിയേറ്റം രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് പുറത്തു നിന്നുള്ള ആളുകളുടെ ആവശ്യമില്ല എന്നാലും ഞാൻ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഈ തീവ്രവാദി ആക്രമണത്തെ ഒതുക്കുന്നതും ഭീകരവാദികളെ തുരത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സഖ്യകക്ഷികളില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ഇത്തിൽ കണ്ണിയാണ് സഖ്യകക്ഷികളുടെ കൊണ്ട് മാത്രമാണ് അവർ ജയിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് മത്സരിച്ച മണ്ഡലങ്ങളിൽ ഇരുപത്തി ആറ് ശതമാനമാണ് കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് താഴ്ന്ന ജാതിക്കാരോട് കോൺഗ്രസ് കാണിച്ച വിവേചന കാരണമാണ് ബി ആർ അംബേദ്കർ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ നെഹ്റു ശ്രമിച്ചു ജഗ് ജീവൻ റാം സീതാറാം കേസരി എന്നിവരും കോൺഗ്രസിന്റെ ഇരകളായവരാണ് കുട്ടി പുതിയ ഉപദേശിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് വലിയ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ താഴെ വീണ് കുട്ടി ഉപദേശിക്കുന്നത് പോലെ തൊണ്ണൂറ്റൊൻപത് മാർക്ക് കിട്ടിയെന്ന് വീമ്പ് പറയുമ്പോൾ എല്ലാവരും കൂടെ കുട്ടി അഭിനന്ദിക്കുന്നു ഒടുവിൽ ടീച്ചർ പറയും നൂറിലല്ല അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിലാണ് തൊണ്ണൂറ്റൊൻപത് മാർക്ക് എന്ന് സഹാനുഭൂതി പിടിച്ചുപറ്റാനാണ് കുട്ടിബുദ്ധിയുടെ ശ്രമം ചുറ്റുപാത്രം മോഷ്ടിച്ചതും ടീച്ചറെ തല്ലിയതും വെച്ച് എന്നെ അവിടെ തല്ലി ഇവിടെ തല്ലി അവൻ തല്ലി ഇവൻ തല്ലി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു എന്തിനാണ് തല്ലിയതെന്ന് പറയുന്നില്ല നൂറ്റി മുപ്പത്തൊന്ന് വർഷം മുൻപ് ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എല്ലാവരോടും സഹിഷ്ണുതോടെ പെരുമാറാൻ പഠിപ്പിക്കുന്ന മതമാണ് തൻ്റെതെന്നും അതിൽ താൻ അഭിമാനിക്കുന്നു എന്നുമാണ് ഇപ്പോൾ രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരെ അക്രമത്തിന്റെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ഹിന്ദുവിനെതിരെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് രാജ്യം മാപ്പ് നൽകില്ല കോൺഗ്രസിന് അവരുടെ ഭാഷയിൽ തന്നെ മറുപടി ലഭിക്കും ദേശവിരുദ്ധരെ രാജ്യം അംഗീകരിക്കില്ല കുട്ടിബുദ്ധിക്ക് സദ്ബുദ്ധി നൽകണം പ്രതിരോധ സേനയെ സ്വയം പര്യാപ്തമാക്കും റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കി ഒന്നേ പോയിന്റ് ഇരുപത്തി ലക്ഷം കോടി രൂപ വീതം വിതരണം ചെയ്തു പ്രതിരോധ സേനയുടെ വികസനവും ആധുനികീകരണവും ആർക്കു വേണ്ടിയാണ് കോൺഗ്രസ് വൈകിപ്പിച്ചത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും പ്രതിരോധ സേനകൾക്കെതിരായിരുന്നു എന്നും കോൺഗ്രസ് സേനാംഗങ്ങൾക്കും അംഗങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടത് നൽകാത്തവരാണ് അവരുടെ പേരിലാണ് ബോഫോസ് അടക്കമുള്ള തട്ടിപ്പുകൾ നടത്തിയത് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാരിനൊരു നിയന്ത്രണവും ഇല്ലാത്ത സ്ഥിതിയായിരുന്നു അത് മാറിയിരിക്കുന്നു ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭരണത്തിന് കീഴിൽ വന്നു പ്രതിരോധ മേഖലയിലെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ടതാണ് ഏതൊക്കെ ന്യായവാദങ്ങൾ കൊണ്ട് അതിനെ നിഷ്പ്രഭമാക്കാൻ ശ്രമിച്ചാലും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ബി ജെ പിക്ക് കേരളത്തിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സഹായിച്ച എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് അലഹബാദ് ഹൈക്കോടതി നിരീക്ഷണമാണ് മതപരിവർത്തനം ഉടൻ തടഞ്ഞില്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറും മതസംഘടനകൾ നടത്തുന്ന മതപരിവർത്തനം എത്രയും വേഗം തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷ ജനത ഭാവിയിൽ ന്യൂനപക്ഷമായി മാറുമെന്ന് അലഹബാദ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയെന്ന പേരിൽ അറസ്റ്റിലായ കൈലാഷ് എന്ന വ്യക്തിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ക്രിസ്തു മതം ക്രിസ്ത്യൻ മിഷനറീസ് കാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് ഒരു മതപ്രചാരണം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മതം മാറ്റങ്ങളുണ്ടാവും അപ്പം അതിനെ നിയമം മൂലമൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ പല പ്രവർത്തനങ്ങളും നിർത്തപ്പെടും അപ്പോൾ ഈ ചെറിയ വട്ട വലിയ വട്ടം വാങ്ങുന്ന പരിപാടിയായിപ്പോവും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹ്യൂണ്ടായിട്ട് ഐ പി ഒ വരുന്നുണ്ട് ലക്ഷ്യം കാൽ ലക്ഷം കൂടി കൊറിയ ലഭിക്കുന്നതിനേക്കാൾ മൂല്യം കമ്പനിക്ക് ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് കമ്പനിയുടെ പ്രതീക്ഷ ഇരുപത്തയ്യായിരം കോടി രൂപയാണ് സംഹാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു ഐ പി ഒക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഐ പി ഒ ആണ് പതിനായിരം തൊഴിലവസരങ്ങളുമായി തമിഴ്നാടിൻ്റെ സ്പേസ് ബേ ബഹിരാകാശ നയം പ്രഖ്യാപിച്ച് തമിഴ്നാട് ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ വാർത്തകൾ ഞാൻ പറയാത്തതും നിങ്ങൾക്ക് പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നന്ദി